ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ജു ലെച്ചൂർ റിവ്യൂ ലേക്ക് സ്വാഗതം തകർന്ന മനസ്സുമായി കരങ്ങുണ്ട് മുത്തച്ഛൻ പറയുന്നു ഞാൻ ജന്മം നൽകിയ എന്റെ മകളാണോ ഇതൊക്കെ ചെയ്തത് എന്റെ മോൻ മുകുന്ദനെ കരങ്ങുണ്ട് കാവേരി പറയുന്നു അച്ഛാ അവള് നമുക്ക് ആരും അല്ലാ നമ്മുടെ ശത്രു ദക്ഷയാണെന്ന് നമ്മൾ കരുതി അതിനേക്കാൾ വലിയ ശത്രു നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം നമ്മളാരും അറിഞ്ഞില്ല ഏട്ടനെ അമ്മയും ആളെ വെച്ച് കൊല്ലിച്ചത് ആ മഹാഭാവിയാ അവള് രക്ഷപ്പെട്ടാൽ നമ്മളെല്ലാം കൊല്ലും അച്ഛാ അങ്ങനെ മുത്തച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കാവേരി തുടർന്ന് ലച്ചുവിനെ കൊണ്ട് കവി പോകുന്ന കാറിന്റെ പിന്നാലെ വളരെ വേഗത്തിൽ പോകുകയാണ് സഞ്ജുവും ഗോവിന്ദും തോക്കുമായിരിക്കുന്ന കവിതയുടെ ടെൻഷനോടുകൂടി ഒന്ന് നോക്കിയിട്ട് പിന്നോട്ടൊക്കെ നോക്കുകയാണ് ലച്ചു തുടർന്ന് കവിതയുടെ കാറിന്റെ മുന്നിലേക്ക് ദക്ഷ കാറ് കൊണ്ട് നിർത്തുന്നു ഈ സമയം പോലീസുകാരും സഞ്ജുവും ഗോവിന്ദും എല്ലാം അവിടേക്ക് വരികയാണ് ദക്ഷയുടെ കാറിൽ നിന്നും ഗൌതമു ഇറങ്ങുന്നു കവിതയുടെ അരികിലേക്ക് വന്ന് സിഐ പറയുന്നു ഡോർ തുറക്ക് തോക്ക് താഴ്ത്തി പുറത്തേക്ക് ഇറങ്ങ വേഗം ഇറങ്ങ പുറത്തേക്ക് ഇറങ്ങാനാ പറഞ്ഞത് അങ്ങനെ സി ഐ കാറിന്റെ ഡോറ് തുറക്കുമ്പോൾ ലച്ചുവിന്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കവിത ശേഷം കവിത പറയുന്നു ആരെങ്കിലും എനിക്കെതിരെ ഒരു ചെറു വിരൽ അനക്കിയാൽ ഇവളെ ഞാൻ തീർക്കും ഇവൾക്ക് ജീവൻ വേണമെങ്കിൽ ആ വണ്ടികളൊക്കെ എടുത്തു മാറ്റം എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കു അരികിലേക്ക് വന്ന ദക്ഷ പറയുന്നു കവിത നീ ലച്ചൂനെ അങ്ങ് വിട്ടേക്ക് അവള് പൊയ്ക്കോട്ടെ അവളെ വിട്ടേക്കാൻ ദക്ഷയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് കവിത പറയുന്നു വിവരങ്ങളെല്ലാം പോലീസിനും എല്ലാവർക്കും ചോർത്തി കൊടുത്തത് നീയാ ആദ്യം തീരേണ്ടത് നീയാ ഗൗതം തന്റെ വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് തോക്ക് തട്ടിക്കളയുകയാണ് തോക്ക് താഴേക്ക് വിടുന്നു സിഐ പറയുന്നു ഇവളെ പിടിച്ച് വണ്ടിയെ കയറ്റ് വനിതാ പോലീസും ഗോവിന്ദും സഞ്ജുവും കൂടി കവിതയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് വീടൊന്ന് പറഞ്ഞ കവിത ബഹളം വയ്ക്കുമ്പോൾ ദക്ഷ പറയുന്നു കവിത കൊലപാതക ഉൾപ്പെടെ നിന്റെ എല്ലാ കള്ളക്കളികളും അവസാനിച്ചു ദി ഗെയിം ഈസ് ഓവർ കവിതയെ പിടിച്ചു വലിച്ച് പോലീസ് ജി പി കയറ്റുകയാണ് പോലീസുകാർ സി ഐയും കൂട്ടരും അവിടെ വന്ന് പോയതിന് ശേഷം ലച്ചുവിന്റെ തോളിൽ കൈവച്ച് ദക്ഷ പറയുന്നു ലച്ചു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ ഒപ്പ് ഈ ദക്ഷാമയുണ്ട് അങ്ങനെ ലച്ചുവിനെ നോക്കി പുഞ്ചിരിച്ച് ദക്ഷയും ഗൗതമും അവിടെ വന്ന് പോകുകയാണ് ഗോവിന്ദ് പറയുന്നോ വാ ലച്ചു നമുക്ക് അങ്ങോട്ട് പോകാം വാന്നും പറഞ്ഞാൽ ലച്ചുന്റെ കൈയ്യിൽ പിടിച്ചു വലിച്ച് കാറിന്റെ അരികിലേക്ക് പോകുകയാണ് ഗോവിന്ദ് സഞ്ജു ും പിന്നാലെ വരുന്നു കാറിന്റെ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് ഗോവിന്ദ് പറയുന്നു കയറ് അങ്ങനെ അവർ കാറിൽ കയറി അവിടെ നിന്ന് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് കറിഞ്ഞുകൊണ്ട് ഹോളിൽ ഇരിക്കുകയാണ് ശ്രീദേവി ശ്രീദേവിയുടെ മടിയിൽ കിടക്കുകയാണ് സ്വാതി തൊട്ടരികിൽ മുത്തശ്ശനും ഉണ്ട് ശ്രീദേവി പറയുന്നു ഇത്രയൊക്കെ നടന്നിട്ടും എന്നെയൊന്നും വിളിക്കാൻ ആർക്കും തോന്നിയില്ല അമ്മൂനെ കൊണ്ട് കവിത എങ്ങോട്ടാ പോയെന്നറിയില്ല എന്ത് ഈശ്വര ഇനി എന്തൊക്കെയാ കേൾക്കാൻ പോകുന്നത് കാറിന്റെ ഹോണടുകിട്ട് മുത്തച്ഛൻ പറയുന്നു ആരോ വന്നല്ലോ ശ്രീദേവി ആരാന്ന് നോക്ക് ശ്രീദേവി പറയുന്നു മോളെ ആരോ വന്നിട്ടുണ്ട് അമ്മു വന്നു അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് സ്വാതി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ശ്രീദേവി പറയുന്നു പതുക്കെ എഴുന്നേൽക്ക് ലച്ചുവും ഗോവിന്ദും സഞ്ജുവും അവിടേക്ക് വരികയാണ് അമ്മൂന്ന് വിളിച്ച് സ്വാതി അരികിലേക്ക് ചെല്ലുമ്പോൾ മോളെ എന്ന് വിളിച്ച് കരങ്ങുകൊണ്ട് ലച്ചുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീദേവി മുത്തശ്ശനും ലച്ചുവിനെ തലോടുന്നു ശ്രീദേവി ചോദിക്കുന്നു എന്റെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ ലച്ചു പറയുകയാണ് ഇല്ലമ്മേ അമ്മൂന്ന് വിളിച്ച് കരങ്ങുകൊണ്ട് സ്വാതി ലച്ചുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ലച്ചു പറയുകയാണ് ചേച്ചി കരയല്ലേ എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശൻ ചോദിക്കുന്നു ആ ദ്രോഹി ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ മോനെ സഞ്ജു പറയുകയാണ് അവരെ പോലീസ് കൊണ്ടുപോയി സഞ്ജു എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് സ്വാതി ഓടി വന്ന സഞ്ജുവിനെ കെട്ടിപ്പിടിക്കുക ാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ജു പറയുന്നു എല്ലാം ഒരു ദുസ്വപ്നം പോലെ കണ്ടാ മതി മുത്തച്ഛൻ ചോദിക്കുന്നു എന്താ മോനെ സംഭവിച്ചത് എവിടെ വെച്ചാ അവളെ തടയാനായത് ഗോവിന്ദ് പറയുന്നു അധിക ദൂരം ഒന്നും അവർക്ക് ലച്ചുവുമായിട്ട് പോകാനായില്ല മുത്തശ്ശ അതിനു മുമ്പേ ഞങ്ങൾ കാറ് തടഞ്ഞു ശ്രീദേവി ചോദിക്കുന്നു നിന്നെ അവൾ ഉപദ്രവിച്ചോ മോളെ ലച്ചു പറയുകയാണ് ഇല്ലമ്മേ അങ്ങനെയൊന്നും ഉണ്ടായില്ല കാവേരി ചേച്ചി എവിടെ ശ്രീദേവി പറയുകയാണ് അവൾ അകത്ത് മയങ്ങി എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തത് അവളല്ലേ എന്നെ വന്ന് വിളിച്ചതും എന്റെ ബെഡിൽ തന്നെ കാവേരി വീണു മോൾ അങ്ങോട്ട് ചെല്ല ശരി എന്ന് പറഞ്ഞാൽ ലച്ചു അകത്തേക്ക് പോകുമ്പോൾ സ്വാതി പറയുകയാണ് അമ്മു എന്നെ അവളുടെ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഉറങ്ങിപ്പോയി ഒന്നും ഞാൻ അറിഞ്ഞില്ല സഞ്ജു പറയുന്നു നിന്നെ ഉണർത്തണ്ടാന്ന് ഞാൻ തന്നെയാ പറഞ്ഞത് അങ്ങനെയുള്ള സംഭവങ്ങളാ ഇവിടെ അരങ്ങേറിയത് സ്വാതി ചോദിക്കുന്നു ചെറിയമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി സഞ്ജു നമ്മുടെ മുത്തശ്ശിയെ പോലും വെറുതെ വിട്ടില്ലല്ലോ സ്വാതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു സഞ്ജു നീ ഇവളെയും പോ ഇന്നിനിയും അതൊന്നും ഓർക്കണ്ട ചെല്ലു മോനെ വാ സ്വാതി എന്ന് പറഞ്ഞ് സ്വാതിയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആകത്തേക്ക് പോകുകയാണ് സഞ്ജു മുത്തച്ഛൻ ഗോവിന്ദനോട് പറയുന്നു നീ ഇവിടെ ഉണ്ടായത് നന്നായി മോനെ അല്ലെങ്കിൽ സഞ്ജു ഒറ്റയ്ക്കായി പോയനെ അവൾ എല്ലാവരെയും കൊല്ലിച്ചേനെ ഗോവിന്ദ് പറയുന്നു ഈ കുടുംബത്തെ രക്ഷിച്ചത് ലച്ചുവത്തശ്ശ തോക്കുമായിട്ട് അവർ താഴേക്ക് വന്നപ്പോൾ സ്വാതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ അവളെ ബന്ദിയാക്കി കൂടെ കൊണ്ടുപോയേനെ സ്വാതി ഒന്നും അറിയാതിരുന്നതാ ഭാഗ്യമായത് മുത്തച്ഛൻ പറയുന്നു എല്ലാം എല്ലാവരും അറിയാൻ പോകുന്നതേയുള്ളൂ അമ്മേ കൊന്നവളന്ന വാർത്തയെ വരാൻ പോകുന്നത് എത്രമാത്രം ഭാഗ്യം മനസ്സിൽ വെച്ച അവൾ ഈ വീട്ടിൽ ജീവിച്ചേന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഞെട്ടല ഉണ്ടാകുന്നത് ശ്രീദേവി പറയുന്നു ജീവൻ ജീവനെടുത്തതോടെ എന്തും ചെയ്യാനുള്ള മനസ്സ് കവിതയ്ക്കുണ്ടായി അവൾ ആവശ്യപ്പെട്ടതെല്ലാം വിട്ടുകൊടുക്കേണ്ടതായി നമുക്ക് ജീവിക്കാൻ എന്തു വേണം അച്ഛാ കമ്പനിയും ബിസിനസും ഒക്കെ അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു പറയുന്നു കുടുംബത്തിൽ ഒരു ആസുര ജന്മം വന്ന് കടന്നുപോയി തൂത്താലും തുടച്ചാലും അത് പോകില്ല ലക്ഷ്യം വെച്ചതുകൊണ്ടേ പോകും ഗോവിന്ദ് പറയുന്നു അവരെ രക്ഷിച്ചെടുക്കാനൊക്കെ പുറത്താളുകളുണ്ട് നിങ്ങൾ നോക്കിക്കോ അവര് പുറത്തു വരിക തന്നെ ചെയ്യും ശ്രീദേവി ചോദിക്കുന്നോ ആരവളെ പുറത്തിറക്കുവെന്നാ ഗോവിന്ദ് പറയുന്നത് പെറ്റമ്മയെയും സഹോദരനെയും കൊന്നവളാണവള് ഈ ജന്മം അവൾ പുറം ലോകം കാണില്ല അവളെ ദക്ഷ പുറത്തിറക്കുമെന്നാണോ മോം പറയുന്നത് ഗോവിന്ദ് പറയുന്നു ദക്ഷ അത് ചെയ്യില്ല അവര് പുറത്തിറങ്ങിയാൽ ഗൌതമിന്റെ ജീവന് ഭീഷണിയാകുമെന്ന് ദക്ഷയ്ക്കറിയാം കവിത ചേച്ചിക്ക് മറ്റു പലരുമായിട്ടും ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ ഗുണ്ടാപ്പടയൊക്കെ എവിടുന്ന് കിട്ടാനാ രക്ഷിച്ചെടുക്കാൻ ആരും ഇല്ലെങ്കിൽ ഒരാളും ഇതിനൊന്നും തുനിങ്ങിറങ്ങില്ല അവര് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പതിനേഴ് വർഷം മുമ്പ് നടന്ന സഞ്ജുവിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് എന്ത് തെളിവ ഇപ്പൊ ഉള്ളത് ജാക്കി മൊഴി മാറ്റിയാൽ എന്ത് തെളിവ മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിലുള്ളത് മുത്തശ്ശൻ പറയുന്നു അവള് ജയിലിൽ നിന്നും പുറത്തു വരട്ടെ ഇപ്പോ ഞാനും അത് ആഗ്രഹിക്കുന്നത് എന്റെ കൈകൊണ്ട് തീരാനാകും അവളുടെ വിധി അതിനുവേണ്ടി ഇനി ഞാൻ കാത്തിരിക്കുക വസുമതിക്ക് ഞാൻ ചെയ്യുന്ന ഉദകക്രി ായിരിക്കും അത് അങ്ങനെ മുത്തച്ഛനകത്തേക്ക് പോകുമ്പോൾ പൊട്ടിക്കരങ്ങോണ്ടകത്തേക്ക് പോവുകയാണ് ശ്രീദേവി ഗോവിന്ദ വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ദക്ഷ മല്ലികയോട് പറയുന്നു ഇനി നമ്മൾ ആഘോഷിക്കേണ്ട സമയമാ ഗംഗാധര പണിക്കാർ പടുത്തുയർത്തിയ മംഗലശ്ശേരി കുടുംബം നിലത്ത് വീണുടങ്ങി പെറ്റമ്മയെ കൊന്ന മകൾ ഇരുമ്പഴിക്കുള്ളിലും മല്ലിക പറയുന്നു വലിയ സന്തോഷത്തിലാണല്ലോ മാഡം അപ്പോൾ ദക്ഷ പറയുകയാണ് എങ്ങനെ സന്തോഷിക്കാതിരിക്കും മല്ലിക രാവിലെ മുതലുള്ള ടി വി ന്യൂസിൽ കവിതയുടെ അറസ്റ്റാണ് ഇതിൽ കൂടുതൽ മംഗലശ്ശേരിക്കാർക്ക് നാണക്കേടുണ്ടാകാൻ എന്തു വേണം ഇരട്ടക്കൊലപാതകമല്ലേ പോലീസ് കവിതയിൽ ചാർത്തിയിരിക്കുന്നത് മല്ലിക ചോദിക്കുന്നു ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ അവൾക്ക് നല്ല പിടിപാടുണ്ട് ദക്ഷ പറയുന്നു മുകുന്ദന്റെ കൊലപാതകത്തിൽ നിന്ന് ചിലപ്പോൾ കവിത രക്ഷപ്പെട്ടേക്കും പക്ഷേ വസുമതിയമ്മയുടെ കൊലപാതകത്തിൽ നിന്ന് കവിതയ്ക്ക് രക്ഷപ്പെടാനാകില്ല ജാക്കിയുടെ കുറ്റസമ്മതവും ഡിജിറ്റൽ തെളിവുകളും തന്നെ ധാരാളം മല്ലിക പറയുന്നു മോൾ ഈ സമയം ഇവിടെ ഇല്ലാതെ പോയല്ലോ ദക്ഷ പറയുകയാണ് അവൾ മാറി നിന്നപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളാണ് എന്തിനും അല്പം ഒന്ന് കാത്തിരിക്കണോ എന്ന് പറയുന്നത് എത്ര സത്യമാ ഞാൻ ഈ നാടുവിട്ട് പോയിരുന്നെങ്കിലോ ഇനി എനിക്ക് അമ്മൂനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കണം അവള് പടിയിറങ്ങിയാൽ നാശം പൂർണ്ണമായി അതുകൂടി നിറവേറ്റി കഴിഞ്ഞാകും എന്റെ മടക്കം ഇത് കേട്ട് മല്ലിക ആലോചിച്ച് നിൽക്കുമ്പോൾ രക്ഷ ചോദിക്കുകയാണ് നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ അടുത്ത മാസം പോകൂന്നോർത്താണോ മല്ലിക പറയുന്നു മോളുടെ കാര്യം ഓർത്തിട്ട അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ല രക്ഷ ചോദിക്കുന്നു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ മല്ലിക പറയുകയാണ് മേഡം മംഗലശ്ശേരിക്കാരുടെ നാശം കാണാൻ കൊതിക്കുന്നു അവരുടെ ഓരോ വീഴ്ചയിലും ആഹ്ലാദം കൊള്ളുന്നു വീണ് കിടക്കുന്ന സ്വന്തം മോളെ മാത്രം വാരിയെടുക്കാൻ അമ്മ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അത് കാണുന്നില്ല രക്ഷ പറയുന്നു നീ മനസ്സിലാകുന്ന ഭാഷയിൽ പറ മല്ലിക പറയുന്നു ബാംഗ്ലൂര് നിൽക്കാൻ ാകാതെ മോള് വിഷമിക്കുക സഞ്ജുവിന്റെ ഓർമ്മകളെ എത്ര നിയന്ത്രിച്ചിട്ടും മനസ്സിൽ അടക്കി നിർത്താൻ അവൾക്ക് കഴിയാത്തതുകൊണ്ടാ അവൾ സങ്കടപ്പെടുന്നത് അവളുടെ മനസ്സിൽ സഞ്ജുവ മാഡം പക്ഷേ അത് അവഗണിക്കുന്നു സ്വാതിയും സഞ്ജുവും ഡിവോഴ്സ് ആകുമെന്നറിഞ്ഞ് വരാൻ തുടങ്ങിയത് അവള് അപ്പോഴ അവർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടുള്ള ആ വിവരം അറിഞ്ഞത് അമ്മുവും സഞ്ജുവും തമ്മിലുള്ള ബന്ധമൊന്നും അവൾക്കൊരു വിഷയമേ അല്ല മുമ്പ് മേഡം പറഞ്ഞതെന്താ അമ്മൂന്റെ കഴിച്ചാൽ താലി കിട്ടിയ വിവരം നമ്മൾ രഹസ്യമാക്കി വെക്കണമെന്ന് ആ രഹസ്യം പുറത്തുപോയാൽ സഞ്ജുവിന്റെ അമ്മ അമ്മൂനെ മരുമകളായി സ്വീകരിക്കുമെന്ന് മാഡം പറഞ്ഞതൊന്നും സംഭവിച്ചില്ലല്ലോ അന്നേ ഈ വിവരം സ്വാതിയുടെ കാത്തിൽ എത്തിച്ചു കൊടുക്കാത്തതാ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എങ്കിലിപ്പം മൂന്ന് മൂന്ന് വഴിക്ക് പിരിഞ്ഞു പോയനെ സഞ്ജനക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ടാന്ന് കരുതിയ പോരെ ദക്ഷ ചോദിക്കുന്നു നീ ഇപ്പോഴും അവൾക്ക് വേണ്ടി അവനെ മനസ്സിൽ കണ്ട് സംസാരിക്കുകയാണോ മല്ലിക പറയുന്നു മോള് പറയുന്നത് അവൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജുവിനെ മാത്രമായിരിക്കുമെന്നാ മംഗലശ്ശേരി തകർക്കാൻ നടക്കുന്ന മേഡം അവരെ രണ്ടു വഴിക്കാക്കി കാണിച്ചു തരാനാ മോള് പറയുന്നത് എങ്കിൽ അവൾ തിരിച്ചു വരാമെന്ന് എന്നോട് സമ്മതിച്ചു അങ്ങനെ മല്ലിക അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ദക്ഷ പിന്നീട് കാണിക്കുന്നത് പൂജ ിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ലജുവിനെയാണ് അമ്മേ ദേവി എന്റെ കൂടെ ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി ഇന്നത്തെ ഈ രാത്രി എനിക്ക് മറക്കാൻ കഴിയില്ല ദേവി എന്റെ ചേച്ചിയെയും അദ്ദേഹത്തെയും അവരുടെ കുഞ്ഞിനെയും ദേവി ജീവനോടെ സംരക്ഷിച്ചു മുത്തശ്ശിയെ കൊല്ലിച്ചത് ആരാണെന്നുള്ള സത്യം ദേവിയായി ബോധ്യപ്പെടുത്തി കൊടുത്തു എന്റെ പേരിൽ കവിത ചേച്ചി കെട്ടിച്ചമച്ചതൊക്കെ കള്ളത്തരങ്ങളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് തെളിയിക്കപ്പെടാതെ പോയിരുന്നെങ്കിൽ എന്നും അത് ചെയ്തത് ഞാനാണെന്ന് അവസരം കിട്ടുമ്പോഴൊക്കെ അവര് പറയുമായിരുന്നു ഈ വീട്ടിൽ ആരും അത് വിശ്വസിച്ചില്ലെങ്കിലും ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കുമ്പോൾ സങ്കടം വന്നുപോകും ചേച്ചിക്ക് അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചേ പറ്റൂ ദേവി എന്നെ അതിൽ നിന്നും രക്ഷിച്ച് പാപദോഷം മാറ്റി ശേഷിക്കുന്ന രാത്രി മുഴുവനും എനിക്ക് ഇവിടെ ഇരുന്ന് ദേവിയെ പ്രാർത്ഥിക്കണം അങ്ങനെ ലിച്ചു പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്വാതിയുടെ അരികിലേക്ക് വന്നിരുന്ന സഞ്ജു പറയുന്നു വലിയൊരു ദുരന്തമാ നമ്മുടെ കുടുംബം തരണം ചെയ്തു പോയത് അമ്മു പൂജാമുറിയിലായിരുന്നാ പറഞ്ഞത് എന്ത് ശക്തിയാ അവളെ പുറത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചതെന്നാ എനിക്കറിയാത്തത് എല്ലാവരും ഉറങ്ങിയിട്ടും ഉറക്കം വരാതെ അവൾ ദൈവത്തിന്റെ മുന്നിൽ കഴിച്ചുകൂട്ടി അവൾ പുറത്ത് വന്നതുകൊണ്ട് മാത്രമാ ആ സ്ത്രീ അടുക്കളവാതിൽ തുറന്നു കൊടുക്കുന്നത് കാണാൻ കഴിഞ്ഞത് ആ സമയം അവൾ വിവരം അറിയിച്ചതുകൊണ്ട് നിന്നെ അവളുടെ റൂമിൽ എത്തിക്കാനും ഗോവിന്ദിനെ വിളിച്ചു വരുത്താനും കഴിഞ്ഞു എല്ലാം പരാജയപ്പെട്ടപ്പോൾ രക്ഷപ്പെടാനും ആ സ്ത്രീ അമ്മുവിനെ തന്നെ മറയാക്കി അവിടെ അവൾ സ്വന്തം ജീവൻ വെച്ച് കളിക്കുകയായിരുന്നു പിടിക്കപ്പെടുമെന്നായപ്പോൾ ആ സ്ത്രീക്ക് അവളെ കൊന്നുകളയാമായിരുന്നു പക്ഷേ ദൈവം അതിന് സമ്മതിച്ചില്ല ഞാൻ പറയുന്നത് നിനക്കിനിയും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ദൈവ നിയോഗം പോലെയാ അമ്മു ഈ വീട്ടിൽ വന്നത് ഈ കുടുംബത്തിന്റെ രക്ഷകയായി പെരുവണ്ണാപുരത്തമ്മ അവളെ അയച്ചതാണെന്ന് അമ്മ കരുതുന്നത് അതുകൊണ്ടാ അന്ന് അവളുടെ വിവാഹം തുടങ്ങിയ ദിവസം ഞാൻ യാദൃച്ഛികമായി അവിടെ ചെന്നുപെട്ടതാ അമ്മയും ഞാനും ശങ്കരശാസ്ത്രികളെ കാണാൻ പോയിരുന്നു പ്രാണഭീതി നിൽക്കുന്ന വിവരം പറഞ്ഞ് അന്ന് തന്നെ ശാസ്ത്രികള് അമ്മയെ പെരുവണ്ണാപുരം ദേവി ക്ഷേത്രത്തിലേക്ക് അയച്ചു ഞാൻ അമ്മയും കൊണ്ട് അവിടേക്ക് പോയി നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഫോണിന് റേഞ്ച് ഇല്ലാത്ത ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പോയ കാര്യം ഞാൻ നിന്നോട് സംസാരിച്ചിരുന്നു ആ സമയം അമ്മ ക്ഷേത്രത്തിലായിരുന്നു അവിടെ വെച്ച് അമ്മയ്ക്ക് രോഗം വന്നു സഹായിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അന്നാണ് ആദ്യമായി അമ്മു വന്ന ആ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ലച്ചുവിനെ ആദ്യമായി ഞാൻ കാണുന്നത് അവിടെ വന്ന് അമ്മയെ രക്ഷിച്ചു എന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് അവളെ കാണാനും കഴിഞ്ഞില്ല പൂജ തീരുന്ന ദിവസമായിരുന്നു അമ്മൂന്റെ വിവാഹം കൃത്യമായി അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ ആയില്ല പകരം എന്നെ അയച്ചു അന്ന് ചില ഉണ്ടായി ഇതെല്ലാം കേട്ട് സഞ്ജുവിനെ നോക്കുന്ന സ്വാദിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ഷർമ ചാനൽ